ஆவே மரியா. Praise the Lord. SRM Global Vision ഒരുക്കുന്ന ആവേ മരിയ എന്ന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുസഭ മാതാവിന്റെ വണക്കമാസമായി ആചരിക്കുന്ന ഈ മെയ് മാസത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തു സംഭവങ്ങളുടെ ധ്യാനവേദി. ക്രിസ്തു സംഭവങ്ങളുടെ ധ്യാനവേദിയായ പരിശുദ്ധ അമ്മയുടെ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വചനം ഇപ്രകാരം പറയുന്നു: പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിശക്തമായ ആത്മീയ നിയന്ത്രണത്തിന്റെ ഒരു അടയാളമാണ് ഈ വാക്ക്. അങ്ങനെ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിച്ച ഒരു അമ്മയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവവചനം, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ മഹാരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മയായിരുന്നു പരിശുദ്ധ മാതാവ്. ഈ വചനഭാഗങ്ങളെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ലൂക്കായുടെ സുവിശേഷം 2:51-ന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ, ദേവാലയത്തിൽ യേശുവിനെ കാണാതാവുകയും 3-ാം ദിവസം അവന്റെ മാതാപിതാക്കൾ അവനെ കണ്ടെത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സങ്കടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് മാതാവിന് ദൈവത്തെ മകനെ കുറിച്ചുള്ള ദൈവിക വെളിപാടിന്റെ ഓർമ്മപ്പെടുത്തൽ ലഭിക്കുന്നത്. അതായത്, മാതാവ് യേശുവിനോട് "ഞാനും നിന്റെ പിതാവും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു" എന്ന് പറയുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട് 49-ാമത്തെ വാക്യത്തിൽ, "നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല." ഇവിടെ താൻ ദൈവപുത്രനാണെന്ന ഓർമ്മപ്പെടുത്തൽ മാതാവിന് മുൻപിലേക്ക് യേശു പറഞ്ഞു വെക്കുകയാണ്. പെട്ടെന്ന് മാതാവ് ഓർക്കേണ്ടതും നമ്മൾ ഓർക്കുന്നതുമായ വചനം ലൂക്ക 1:32: "അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും." ഇവിടെ മാതാവ് സ്വീകരിച്ചൊരു രീതിയുണ്ട്. 51-ാമത്തെ വചനത്തിൽ കാണാം: "അവന്റെ അമ്മ ഈ കാര്യങ്ങളെയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു." യേശുവിന്റെ മറുപടി കേട്ടപ്പോൾ മാതാവിന്റെ ഹൃദയത്തിലൂടെ ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിച്ച സംഭവം മുതൽ ഈജിപ്തിലേക്കുള്ള പലായനം, ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ശിമ്യോൻ ദീർഘദർശി പറഞ്ഞ പ്രവചനം, "നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും" എന്ന വാക്കുകൾ, യേശുവിനെ കാണാതാവുന്നതും ഒടുവിൽ ദേവാലയത്തിൽ വേദശാസ്ത്രികളുടെ ഇടയിൽ അവനെ കണ്ടെത്തുന്നതുമായ സംഭവങ്ങൾ കടന്നുപോയി. തൻ്റെ ജീവിതത്തിൽ യേശുവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവൾ ധ്യാനിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവങ്ങൾ, നഷ്ടപ്പെടലുകൾ, മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിലൂടെ ദൈവിക ഇടപെടലിൻ്റെയും ദൈവിക വെളിപാടിൻ്റെയും അവസരങ്ങളായി നമ്മുടെ നൊമ്പരങ്ങളും സങ്കടങ്ങളും ജീവിത പ്രതിസന്ധികളും രൂപാന്തരപ്പെടും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മാതാവിനെയാണ്. വചനം ഇപ്രകാരം പറയുന്നു: "മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു." യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശമാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ആട്ടിടയന്മാർക്ക് ലഭിച്ച ആ സന്ദേശത്തെക്കുറിച്ച്, ആ ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പരിശുദ്ധ അമ്മ ആഴമായി ചിന്തിക്കുകയാണ്. ഇവിടെ അമ്മയ്ക്ക് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒന്നും പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. പക്ഷേ മനസ്സിലായതും മനസ്സിലാകാത്തതുമായ എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഈ രീതിയിലുള്ള വചനധ്യാനം നമുക്ക് മാതാവിന്റെ ജീവിതത്തിലുടനീളം കാണുവാൻ സാധിക്കും. മാതാവിന് മംഗളവാർത്ത ലഭിച്ചതു മുതലുള്ള ഓരോ കാര്യവും ചിന്തിക്കുകയും ധ്യാനിക്കുകയും അതുവഴി ദൈവസ്നേഹവും ദൈവാശ്രയവും വളർത്തിയെടുക്കുകയും ചെയ്ത വ്യക്തിത്വത്തിന് ഉടമയാണ് മാതാവ്. അമ്മയിലുണ്ടായിരുന്ന ഗുണങ്ങൾ ഒരു സ്ത്രീയിൽ, ഒരു അമ്മയിൽ ഉണ്ടാകേണ്ടതുണ്ട്. മാതാവിന്റെ ജീവിതത്തിലെ ക്രിസ്തു സംഭവങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ആരോടും ഉപമപ്പെടുത്താൻ സാധിക്കാത്ത തികച്ചും വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെയായിരുന്നു മാതാവ് കടന്നുപോയതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. രക്ഷാകര ദൗത്യത്തിന്റെ ആദ്യ വചസ്സുകളായ മംഗളവാർത്ത, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദൈവിക ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ അറിയിച്ച മംഗളവാർത്തയിലെ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ മനസ്സിലാക്കുവാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും അമ്മയ്ക്ക് സാധിച്ചു. വചനത്തെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാതാവ് ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് മാതാവിന് ദൂതൻ പറഞ്ഞ വാക്കുകൾ ഗ്രഹിക്കുവാനും അതൊരു ദൈവിക ദൂതാണെന്ന് മനസ്സിലാക്കുവാനും സാധിച്ചത്. പ്രിയമുള്ളവരെ, സഭാ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മാതാവിൻ്റെ ജീവിതാഭിലാഷം നിത്യകന്യകയായി ജീവിക്കണമെന്നതായിരുന്നു. മറിയം നിത്യകന്യാവ്രതം എടുത്തൊരുങ്ങി ഇരുന്നപ്പോഴാണ് ദൂതന്റെ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യ ആയുസ് കൊണ്ട് അവൾ എന്ത് ആഗ്രഹിച്ചുവോ അതിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം അവളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. എന്നാൽ ദൈവമാണ് തൻ്റെ ജീവിതത്തിന്റെ മുഖ്യ മാനദണ്ഡം എന്ന് അവൾ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ലൂക്ക 1:38 ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തെ മാതാവ് ഹൃദയത്തിൽ സ്വീകരിച്ചത്. വചനത്തോട് ആമേൻ പറഞ്ഞപ്പോൾ അവളിൽ വചനം മാംസമായി. അവളുടെ ഉദരത്തിൽ വചനമാവുന്ന ഈശോ ഗർഭം ധരിച്ചു. മാതാവ് തന്നെ തന്നെ ദൈവഹിതത്തോട് സമ്പൂർണമായി സമർപ്പിച്ചു. ഇതാണ് മാതാവിന്റെ മംഗളവാർത്ത നമ്മെ പഠിപ്പിക്കുന്ന മാതൃക, ദൈവഹിതത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണം. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവഹിതം മനസ്സിലാക്കി ആ ദൈവഹിതത്തോട് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടായിരിക്കാം നാം ഓരോരുത്തരും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചത്. എന്നാൽ മാതാവ് തൻ്റെ കന്യാവ്രതം എന്ന സ്വപ്നത്തെ മാറ്റി നിർത്തി ദൈവഹിതത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തതുപോലെ, പൂർണ്ണമായി വിട്ടുകൊടുത്തതുപോലെ, ഒരു അമ്മയായ, സ്ത്രീയായ, ഭാര്യയായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലുള്ള ദൈവഹിതം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കണം. അതിന് വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇന്ന് നമ്മൾ വചനം മറക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ നാം പകച്ചു നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും കാത്തിരിപ്പുകളും ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവം പ്രവർത്തിക്കുന്ന സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും, സന്തോഷമായാലും സങ്കടമായാലും, അവയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാനുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കും. മാതാവിൽ നിന്ന് നാം പഠിക്കേണ്ട മറ്റൊരു മാതൃക ദൈവാശ്രയമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് സ്വയം ചുമക്കാതെ, എത്ര വലിയ ചുമടാണെങ്കിലും അത് ദൈവകരങ്ങളിലേക്ക് വെച്ചു കൊടുക്കണം. നമ്മൾ സ്വയം ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ നാം സ്വയം പരിഹരിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ സഹനത്തിൻ്റെ ഏത് കാൽവരി കയറിയാലും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾ ഓർത്ത് ധ്യാനിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവസ്നേഹവും ദൈവാശ്രയവും വർദ്ധിക്കും. മാതാവിനുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകതയായിരുന്നു ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. യഥാർത്ഥ വിശ്വാസം എന്ത് എന്നൊരു വിശ്വാസി ചോദിച്ചാൽ അതിനുള്ള മറുപടി പരിശുദ്ധ അമ്മ എന്നാണ്. വിശ്വാസം എന്നത് ദൈവം വിശ്വസ്തനാണെന്ന ബോധ്യമാണ്. സഹനങ്ങളിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മുറുകെ പിടിക്കാനുള്ള കഴിവാണ്. നമ്മൾ ഇന്ന് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിയാൽ നമുക്ക് തെറ്റുപറ്റും എന്ന് അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ അടി ഉറച്ച വിശ്വാസമാണ് മാതാവിനെ കാൽവരിക്കപ്പുറം പിടിച്ചു നിർത്തിയത്. കുടുംബജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തരിലും ഉണ്ടാകേണ്ട ഒരു ഗുണമാണിത്. അപ്പോൾ നമുക്ക് ഏത് കാൽവരിയും ശക്തിയോടെ കയറുവാൻ സാധിക്കും. മാതാവിനുണ്ടായിരുന്ന മറ്റൊരു ഗുണമാണ് ആത്മശക്തി. ആത്മാവിൽ നിറഞ്ഞ അമ്മയ്ക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള വലിയ ധൈര്യം ഉണ്ടായിരുന്നു. ആത്മാവ് നിറഞ്ഞ അമ്മ തൻ്റെ ജീവിത ബലി പുത്രനോടുകൂടെ പൂർത്തിയാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സഹന അവസരങ്ങളിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളിൽ, നമ്മുടെ ജീവിത കുരിശുകളിൽ നമ്മുടെ ആത്മശക്തി നാം മുറുകെ പിടിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ വചനമാകുന്ന ഭക്ഷണം നൽകി നാം ഉണർത്തണം, ശക്തിപ്പെടുത്തണം. ഈ ഗുണമുള്ളത് കൊണ്ടാണ് തൻ്റെ പുത്രൻ കുരിശിൽ പടഞ്ഞു മരിക്കുമ്പോഴും അമ്മയ്ക്ക് കാൽവരിയെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ സാധിച്ചത്. ആരംഭം മുതൽ ആവർത്തിച്ച വാക്കുകൾ അവസാനത്തിലും നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് ഉരുവിടാൻ സാധിച്ചത്. മംഗളവാർത്തയ്ക്ക് ശേഷം മാതാവിന് സഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണി യേശുവിനെ പ്രസവിക്കാൻ ഒരു കാലത്തൊഴുത്തെ അവൾക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷം ഉണ്ണി യേശുവിൻ്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് സ്വന്തം നാടുപോലും ഉപേക്ഷിച്ച് അവൾക്ക് ഈജിപ്തിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു. പാലായനം എന്ന് പറയുന്നത് അസ്വസ്ഥതയുടെയും വേദനയുടെയും തകർച്ചയുടെയും സുരക്ഷിതമില്ലായ്മയുടെയും ഒരു യാത്രയാണ്. എന്നാൽ ആദാബ് ഒരിക്കലും ദൈവത്തെ തിരസ്കരിച്ചില്ല, ദൈവിക പദ്ധതിയെ ചോദ്യം ചെയ്തില്ല. ഈ സഹനങ്ങളിൽ മാതാവിന് ദൈവ ആശ്രയവും ദൈവസ്നേഹവും വർദ്ധിച്ചതേ ഉള്ളൂ. അവൾ തന്റെ സഹനങ്ങളിൽ ദൈവത്തെ ചേർത്ത് വെച്ചു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ഭാഗങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. സമർപ്പണ സമയത്ത് ശിമ്യോൻ എന്ന ദീർഘദർശി മാതാവിനോട് നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും എന്ന് പ്രവചിച്ചു. ഈ പ്രവചനവും സംഭവങ്ങളുമെല്ലാം മാതാവ് തന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ വലിയ വേദനയുടെ വാൾ മുനയ്ക്കു വേണ്ടി കൂടുതൽ ഒരുങ്ങുവാനും ശക്തിപ്പെടുവാനും മാതാവിന് സാധിച്ചു. ശിമ്യോന്റെ ഈ പ്രവചനം പതിയെ പതിയെ മാതാവിന്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നതും ഒടുവിൽ കാൽവരി ക്രൂശിൽ ആ പ്രവചനം പൂർത്തിയാകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. മാതാവിന്റെ ജീവിത മാതൃക നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതാനുഭവങ്ങളെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, ജീവിത പങ്കാളിയിൽ, ആരോഗ്യ മേഖലയിൽ ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ധ്യാനിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ, മനസ്സിലാകാത്ത കാര്യങ്ങളെ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ, ആത്മാവിന്റെ ഭക്ഷണമാകുന്ന വചനം നിരന്തരം ധ്യാനിക്കുമ്പോൾ നമ്മിലുള്ള ആത്മാവ് യഥാകാലം നമുക്ക് എല്ലാം വെളിപ്പെടുത്തി തരും. നമ്മിലുള്ള ദൈവിക പദ്ധതി വെളിവാക്കപ്പെടും. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹനങ്ങൾ സംഗ്രഹിച്ച് തീഷ്ണമായ ദൈവിക സ്രോതസ് കൊണ്ട് അമ്മയ്ക്ക് നേരിടാനായി. അമ്മ വചനം സംഗ്രഹിച്ചതുപോലെ, അമ്മയിൽ വചനം മാംസമായി മാറിയതുപോലെ നാമും നിരന്തരം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കണം. മറിയത്തെ പോലെ ദൈവിക കരങ്ങളിൽ കാര്യങ്ങൾ ധ്യാനിക്കുകയും അത് സംഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് നമ്മളും ഉടമ ആകണം. എന്നാൽ മറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് നമുക്കും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾക്കും പറയുവാൻ സാധിക്കും. മാതാവിന്റെ വണക്കമാസത്തിൽ മാതാവിന്റെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.